സിനിമാ മേഖലയിലെ വനിതകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് നടി രഞ്ജിനി ഒരു അപ്പീൽ സമർപ്പിച്ചിരുന്നു. ഈ ഹർജിയിൽ ഇന്ന് ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുകയാണ്. ഇതിനുശേഷമായിരിക്കും റിപ്പോർട്ട് പുറത്തുവിടണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. കെ എം ഉമേഷാണ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ഉമേഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിനിഷ. ഉമേഷ്, ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്ന സർക്കാർ സംബന്ധിച്ച ഒരു സാഹചര്യത്തിൽ സർക്കാർ അത് പുറത്തുവിടാനിരിക്കെ അതിനെതിരെയാണ് ഒരു തടസ്സഹർജിയുമായി നടി രഞ്ജിനി പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനമായും രഞ്ജിനി അപ്പീലിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ? വിനിഷ ഇപ്പോൾ സൂചിപ്പിച്ചത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനിരുന്ന ആ ദിവസം തന്നെയാണ് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത്. അതായത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. നേരത്തെ ഒരു തടസ്സം ഉണ്ടായിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചിരുന്നു. ആ ഹർജിയിൽ വിശദമായ വാദം കേട്ട കോടതി ആ ഹർജി തള്ളുകയാണുണ്ടായത്. റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് പുറത്തുവരാനിരുന്ന ദിവസമാണ് നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിച്ചത്. രഞ്ജിനി പറയുന്നത് ഈ രഞ്ജിനി അടക്കമുള്ളവർ ഈ ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അത് ആ മൊഴി നൽകുന്ന ഘട്ടത്തിൽ തന്നെ ഹേമ കമ്മിറ്റി ഒരു ഉറപ്പ് നൽകിയിരുന്നു, ഇതിലെ വിശദാംശങ്ങൾ പുറത്തു പോവില്ല, അതിൻ്റെ സ്വകാര്യത അത് മാനിക്കാം, അത് പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇനി മുന്നോട്ട് പോവുക എന്നൊരു ഉറപ്പ് ഹേമ കമ്മിറ്റി നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുറത്തുവിടാൻ പോകുമ്പോൾ താനടക്കമുള്ളവരുടെ മൊഴി അത് പുറത്തു പോകുമോ, അതിൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടുമോ എന്നുള്ളൊരു ആശങ്ക തനിക്കുണ്ട്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടും മുമ്പ് ഈ കമ്മിറ്റി ബന്ധപ്പെട്ട താനടക്കമുള്ളവരെ കമ്മിറ്റി കേൾക്കണം. മാത്രമല്ല അത് പുറത്തുവിടും മുമ്പ് അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു അനുമതി നൽകണം. കാരണം തൻ്റെ മൊഴിയടക്കം പുറത്തു പോകുന്നുണ്ടോ, അത് പുറത്തു പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ അത് കണക്കിലെടുക്കുമ്പോൾ വലിയ ആശങ്ക തനിക്കുണ്ട്. അതുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ടെങ്കിലും ആ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം പരിശോധിക്കാൻ അനുമതി നൽകണം എന്നുള്ളതാണ് രഞ്ജിനി കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഈ അപ്പീൽ സമർപ്പിച്ച വേളയിൽ തന്നെ സർക്കാർ അതിനെ എതിർത്തിരുന്നു. കാരണം ഈ ഹർജിയുമായി ബന്ധമില്ലാത്ത ഒരാൾ, ഹർജിയിൽ കക്ഷിയല്ലാത്ത ഒരാൾ ഇത്തരത്തിലൊരു അപ്പീൽ നൽകുമ്പോൾ ആ അപ്പീൽ പരിഗണിക്കേണ്ടതില്ല എന്ന നിലപാടാണ് സർക്കാരും കോടതിയെ അറിയിച്ചത്. പക്ഷേ അത് ഇന്ന് വിശദമായി ഇന്നാണ് കോടതി പരിഗണിക്കാൻ പോകുന്നത്. ഡിവിഷൻ ബെഞ്ചാണ്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖും ജസ്റ്റിസ് എസ് മനു ഇവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഈ രഞ്ജിനിയുടെ അപ്പീൽ ഇന്ന് പരിഗണിക്കാൻ പോകുന്നത്. മൂന്നാമത്തെ ഇനമായാണ് കോടതി പരിഗണിക്കുന്നത്. അതുകൊണ്ട് രാവിലെ തന്നെ, അതായത് 10:30 തന്നെ ഈ അപ്പീൽ കോടതിയുടെ പരിഗണനയ്ക്ക് വരും എന്നാണ് കണക്കാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു സ്റ്റേ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. നേരത്തെ സജിമൻ പാറയിലിൻ്റെ ഹർജി പരിഗണിക്കുന്ന വേളയിൽ സിംഗിൾ ബെഞ്ച് ആദ്യം ഈ സ്റ്റേ ചെയ്യുകയാണ് ഉണ്ടായത്. അതായത് റിപ്പോർട്ട് പുറത്തുവിടാനുള്ള ആ തീരുമാനം, വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്തുകൊണ്ടാണ് ഇതിൽ വിശദമായ വാദം കേൾക്കുകയും അവസാനം പുറത്തുവിടാം, ഒരാഴ്ചയ്ക്കുള്ളിൽ അതിന് സമയവും നൽകി, ഒരാഴ്ചയ്ക്കുള്ളിൽ പുറത്തുവിടാം എന്നൊരു സമയപരിധിയും നൽകുകയുണ്ടായി. അങ്ങനെ ഒരാഴ്ച തീരുന്ന ആ ദിവസമാണ്, അതിന് തലേന്നാളാണ് രഞ്ജിനി ഇത്തരത്തിൽ വീണ്ടും ഒരു ഹർജിയുമായി കോടതിയെ സമീപിച്ചത്. സർക്കാരിനെ സംബന്ധിച്ച് ഇത് പുറത്തുവിടുന്നതിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളത് മന്ത്രി സജി ചെറിയാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ രഞ്ജിനി ഇങ്ങനെയൊരു ഹർജി സമർപ്പിച്ച സഹായത്തിൽ ഈ സാംസ്കാരിക വകുപ്പിലെ വിവരാവകാശ ഓഫീസർ ഇത് ഈ ഹർജിയിൽ ഒരു തീർപ്പായ ശേഷം അത് പുറത്തുവിടാം എന്നൊരു തീരുമാനമാണ് അറിയിച്ചിരിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഇന്നത്തെ ദിവസം പ്രധാനമാണ്. ഇന്ന് കോടതി സ്റ്റേ അനുവദിക്കുമോ, അതുമല്ല സ്റ്റേ ഇല്ലാതെ അത് റിപ്പോർട്ട് വിടുന്നതിന് പുറത്തുവിടുന്നതിൽ തടസ്സമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുമോ എന്നൊക്കെയാണ് ഇനി പ്രധാനം. അത് ഇന്ന് ഒരു 11 മണിക്ക് മുമ്പായി തന്നെ അതിലൊരു തീരുമാനം അറിയാം എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിനീഷ.